നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റവ ലഡു കേട്ടോ. വെറും 4 ചേരുവകൾ കൊണ്ടാട്ടോ നമ്മൾ ഈ റവ ലഡു ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുവരാം. ഫസ്റ്റ് നമ്മൾ കിച്ചൺ ആക്സസറീസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം ഒരു നെയ്യ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള പഴം, റവ, പിന്നെ ദേ പഞ്ചസാര. അപ്പൊ നമുക്ക് ആദ്യം പഴമൊക്കെ തൊലി പൊളിച്ച് അതൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഫിസ്റ്റാല നമ്മള് ഒരു പൊട്ടയൊക്കെ. അപ്പൊ നമ്മള് തൊലിയൊക്കെ പൊളിച്ച് റെഡിയാക്കിയിട്ട് ഇനി നമുക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഭയങ്കര ചെറുതാക്കിയിട്ട്, കാരണം നമുക്ക് ലഡു ഒക്കെ ഉണ്ടാകുമ്പോൾ അത്ര വലുപ്പം പാടില്ലല്ലോ. നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ അരിഞ്ഞ് വെച്ച പഴമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇനി ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ റവ ഒന്ന് ചൂടാക്കാം. നമുക്ക് ഇനി ആവശ്യത്തിനുള്ള റവ ഇടാം. അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് എടുക്കണ പഴത്തിനനുസരിച്ച്. ഞാൻ ഇപ്പോൾ 3 പഴമാണ് എടുത്തേക്കണേ. അപ്പൊ ഞാനൊരു 4 സ്പൂണ് റവട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ഇങ്ങനെ ആവുമ്പോ നമുക്കത് ഓഫാക്കാം. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. റവ ഇപ്പൊ നമ്മള് വറുത്തിട്ട് ഒരു ബൗളിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതെന്ന് വെച്ചാൽ പഴം നമുക്കൊന്ന് പൊരിക്കണം. നമുക്കിനി പഴം വെച്ച് നോക്കാം. നമ്മളിനി നെയ്യ് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിനി പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് കുറച്ച് ഫ്രൈ ആകുമ്പോഴേക്കും ഒന്ന് മാറ്റാവുന്നതാണ് റവേൻ്റെ. ഇപ്പം നമുക്ക് ഒന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം അത്, എന്നാലേ ശരിക്കും ഒന്ന് ഫ്രൈ ആക്കിയിട്ടുള്ളൂ. അപ്പൊ നമുക്കിതൊന്ന് ഉടച്ചൊക്കെ കൊടുക്കാട്ടോ, എന്നാലേ മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് നന്നായി മിക്സ് ആവുള്ളൂ. ഇനി നമ്മൾ നന്നായി ഫ്രൈ ആക്കിയെടുത്തിട്ട് നമുക്ക് റവേൻ്റെ ഒപ്പം മിക്സ് ചെയ്ത് നോക്കാം. അപ്പൊ ദേ നമ്മൾ റവ ഇട്ട് മിക്സ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പൊ നമ്മളിത് റവ ഇട്ടുണ്ട്. ഇനി പഞ്ചസാര ഇടണം. നമ്മൾ 4 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഇപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പഞ്ചസാര നന്നായി പിടിക്കണം, അരി കുഴക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഈ രീതിയിലാകുമ്പോൾ നിർത്തിയിട്ടത് ഉണ്ടാക്കി വെക്കാം. അപ്പൊ നമുക്കിത് ലഡു ആക്കാം. അത്രക്ക് വലുതാക്കണ്ട, എന്നാൽ നമുക്കൊരു അത്യാവശ്യത്തിനുള്ള വലുപ്പത്തിലുള്ള ലഡു. ഈ ഒരു വലുപ്പമാകുമ്പോൾ നമുക്ക് നിർത്താം. അപ്പൊ നമ്മളിത് ലഡു ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്കിത് കഴിച്ച് നോക്കാം. അടിപൊളി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പം ഉണ്ടെങ്കിൽ അതെന്താ കുഴപ്പമെന്ന് കമൻറ്റ് ചെയ്യുക. ബൈ.